رحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كنت بجانب الطور إذ نادينا ولكن رحمة من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يتذكرون. ولولا أن تصيبهم مصيبة بما قدمت أيديهم فيقولوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك ونكون من المؤمنين. فلما جاءهم الحق من عندنا قالوا لولا أوتي مثل ما أوتي لولا أوتي مثل ما أوتي موسى أولم يكفروا بما أوتي موسى أَوَلَمْ يَكْفُرُوا بِمَا أُوتِيَ مُوسَى مِنْ قَبْلُ قَالُوا سِحْرَانِ تَظَاهَرَا وَقَالُوا إِنَّا بِكُلٍّ كَافِرُونَ. قُلْ فَأْتُوا بِكِتَابٍ مِنْ عِنْدِ اللَّهِ هُوَ أَهْدَى مِنْهُمَا أتبعه إن كنتم صادقين. പ്രിയപ്പെട്ട പഠിതാക്കളെ, അൽഹംദുലില്ലാ സൂറ ഖസസിലെ ആയത്തുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂറ ഖസസിലെ 45 വരെ എടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. 46 തുടങ്ങിയിട്ട് നമുക്ക് എടുക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾ അല്ലാഹു നേരിട്ട് പറയുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചതാണ് ഖുർആൻ എന്ന് നമുക്കറിയാം. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന കാര്യങ്ങൾ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ആലോചിക്കാനും ചിന്തിക്കാനും പഠിക്കാനും ഒക്കെയുള്ള ഒരുപാട് പാഠങ്ങൾ നൽകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിധത്തിലായിരിക്കണം നമ്മൾ ഖുർആനെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. മൂസാ നബി അലൈഹിസ്സലാമയുടെയും എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലവും അദ്ദേഹത്തിന് അള്ളാഹു പിന്നെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തതും അദ്ദേഹം അദ്ദേഹത്തിന് നിയോഗിക്കപ്പെട്ട പ്രബോധിത സമൂഹത്തോട് അത് ദാവത്ത് ചെയ്തതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾ ഇനി അള്ളാഹു തുടർന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ആഴ്ച തുടങ്ങി നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അപ്പോ അതിൽ അള്ളാഹു പറയുന്നത് വമാ കുന്ത ബിജാനിബി തൂരി ഇന്നദൈന, ആ തൂറിന്റെ ഭാഗത്ത് എന്ന് വെച്ചാല് തൂർ പർവ്വതത്തിന്റെ പാർശ്വഭാഗത്താണല്ലോ റസൂൽ മൂസ അലൈഹി സ്വലാമയെ അള്ളാഹു വിളിക്കുകയും ദിവ്യ സന്ദേശം നൽകുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ വിളിച്ച സമയത്ത് ആ തൂറിന്റെ പാർശ്വത്തിൽ അതിൻ്റെ സൈഡില് നീ ഉണ്ടായിരുന്നില്ല. വലാക്കിൻ എന്നാൽ റഹ്മത്ത മിർ റബ്ബിക്, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കാരുണ്യമാണ്. ലിത്തുന്ദിറ ഖൗമൻ, ഒരു ജനതയ്ക്ക് നീ താക്കീത് നൽകുവാൻ വേണ്ടി. മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക്,
നിനക്ക് മുമ്പ് ഒരു താക്കീതുകാരൻ വന്നിട്ടില്ലാത്ത ഒരു ചരിതം. മാ അതാഹും അവർക്ക് വന്നിട്ടില്ല, രണ്ടർത്ഥത്തിലാണ് അത് വരുന്നത്. ഒന്ന് മാ അതാഹും അവർക്ക് വന്നിട്ടില്ല എന്നത് വരുന്നുണ്ട്, മാക്ക് രണ്ടർത്ഥം വരുന്നത് കൊണ്ട്. മറ്റൊന്ന് അവർക്ക് മുമ്പ് ഒരു താക്കീതുകാരൻ വന്നതിൽ എന്നുമാവാം. അപ്പൊ നമുക്കറിയാം എല്ലാ പ്രവാചകന്മാരും തന്നെ സുപ്രധാനമായി തന്റെ സമൂഹത്തെ അറിയിച്ച കാര്യങ്ങൾ ഒന്നു തന്നെയാണ്. അനുഷ്ഠാന കർമ്മങ്ങളിൽ ചിലപ്പോ വ്യത്യാസം ഉണ്ടായേക്കാം. നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതും നമ്മുടെ വിശ്വാസത്തെ നിലനിർത്തി കൊണ്ടുപോകാനുമുള്ള ഏറ്റവും ശക്തമായ ഉപാധികളാണ് നമ്മുടെ അനുഷ്ഠാന കർമ്മങ്ങൾ. അപ്പൊ നമ്മുടെ അനുഷ്ഠാന കർമ്മം നമുക്കറിയാലോ, അത് നമസ്കാരമാണ്, സക്കാത്താണ്, നോമ്പാണ്, ഹജ്ജാണ് ഒക്കെയാണ്. ഇതിൽ തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇത് ബാധകമാകുമോ എന്ന് ചോദിച്ചാൽ, വിശ്വാസം എന്നത് ഏറ്റവും കൃത്യമായിട്ടുണ്ടാവേണ്ട ഒരു അടിത്തറയാണ്. ആ അടിത്തറയിൽ പണിതുയർത്തപ്പെട്ട അനുഷ്ഠാന കർമ്മങ്ങളിൽ ചിലതൊന്നും ചില മനുഷ്യർക്ക് എന്താണ് അനുഷ്ഠിക്കേണ്ടതായിട്ട് വരാറില്ല. അപ്പൊ നമുക്കറിയാലോ നോമ്പ് രോഗവും അതേപോലെ യാത്രയിലും ആണെങ്കിൽ ചെയ്യേണ്ടതില്ല. യാത്ര അവസാനിക്കുമ്പോൾ നോമ്പ് എടുത്തു വീട്ടാം. പക്ഷെ രോഗി നിത്യരോഗിയാണെങ്കിൽ, നിത്യമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിന് പ്രായശ്ചിത്തമാണുള്ളത്. നോമ്പ് എടുത്ത് വീട്ടാൻ പറ്റണില്ല എന്നുള്ളത് നമുക്കറിയാം. പറ്റുമെങ്കിൽ നമുക്ക് വീട്ടുകയും ചെയ്യാം. ഇതേപോലെ ഹജ്ജ് സാമ്പത്തിക ശേഷിയും ആരോഗ്യവും ഒത്തു വന്നാൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട സുപ്രധാനമായ ഒരു അനുഷ്ഠാന കർമ്മമാണ്. പക്ഷെ ഈ രണ്ടെണ്ണത്തിൽ ഒന്നേ ഒത്തിട്ടുള്ളൂ, ഒന്നും ഒത്തിട്ടില്ലെങ്കിൽ ചെയ്യേണ്ടതില്ല, രണ്ടും ഒത്തിട്ടില്ലെങ്കിലും ചെയ്യേണ്ടതില്ല. ആ നിലക്കാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. സക്കാത്തിന്റെ കാര്യം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെ. അപ്പൊ വിശ്വാസം അടിസ്ഥാനപരമായിട്ടുണ്ടാവുക. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക. അത് ആ വിശ്വാസത്തെ ബലപ്പെടുത്താനും അത് നിലനിർത്തി കൊണ്ടുപോകാനും ഉള്ളതാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായത് നമസ്കാരമാണ്. നമസ്കാരം ഏത് പരിതസ്ഥിതിയിലും, ഒരാളുടെ എന്താണ് മറവി രോഗമോ, അല്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്തോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ചില സന്ദർഭം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾക്കല്ലാതെ, സുപ്രധാനമായ ചില കാര്യങ്ങൾക്കല്ലാതെ ഒരിക്കലും ഒരാൾ നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല എങ്കിൽ, ഓരോ ദിവസവും കൃത്യമായി നമ്മൾ ചെയ്യുന്ന ഈ നമസ്കാരം നമ്മുടെ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്നു. ഈ അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ അല്ലാഹു പൊരുത്തില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന കാര്യങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായത് ഈ വിശ്വാസത്തെ ബലപ്പെടുത്താനുള്ള അനുഷ്ഠാന കർമ്മങ്ങളാണെങ്കിൽ, ആ അനുഷ്ഠാന കർമ്മങ്ങളിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ വിശ്വാസം അത് അന്നും ഇന്നും എന്നും ഒന്നാണ്. അള്ളാഹുവിലും ഉള്ള വിശ്വാസവും മലക്കുകളിലും പ്രവാചകന്മാരിലും വേദപുസ്തകത്തിലും പരലോകത്തിലും ഒക്കെയുള്ള ആ വിശ്വാസത്തിൽ എല്ലാ ജനവിഭാഗത്തിലും അത് ഏകദേശം ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പ് താക്കീതുകാരൻ വന്ന് ആ ഒരു കാര്യത്തെ അരക്കിട്ടുറപ്പിക്കുന്നതിനും, അല്ലെങ്കിൽ പിന്നെ നിന്റെ സമൂഹത്തിലേക്ക് താക്കീതുകാരൻ വന്നിട്ടില്ല എങ്കിൽ നീ എന്ന താക്കീതുകാരനിലൂടെ അവർക്ക് ഈ സത്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനും വേണ്ടിയാണ് പിന്നെ അള്ളാഹു പിന്നെ എന്താണ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നത്. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. നീ ആ പിന്നെ എന്താണ് മൂസാ നബി അലൈഹി സ്വലാമക്ക് ഞാൻ ഈ പിന്നെ ദിവ്യ സന്ദേശങ്ങൾ നൽകുന്ന സമയത്ത്, തൗറാത്ത് നൽകുന്ന സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കാരുണ്യമാണ് നിനക്ക് നിന്നെ ഞാൻ ഒരു ജനതക്ക് താക്കീത് നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു താക്കീതുകാരൻ നിയോഗിച്ചു എന്നും, അവർക്ക് മുമ്പ് താക്കീതുകാരൊന്നും വന്നിട്ടില്ല എന്നതും, അവര് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിന്നെ ഞാൻ താക്കീതുകാരനായിട്ട് നിശ്ചയിക്കുകയും അവരിലേക്ക് ദിവ്യ സന്ദേശം നീ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതൊക്കെയാണ് അള്ളാഹു മനസ്സിലാക്കി തരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. ഞാൻ നിന്നെ നിയോഗിച്ചിട്ടില്ല ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ എന്ന്. അപ്പൊ കാരുണ്യത്തിന്റെ ദൂതനാണ് അള്ളാഹു. ചെയ്തു തരുന്ന ഏറ്റവും മഹത്തായ കാരുണ്യമാണ് അവനെ കുറിച്ച് മനസ്സിലാക്കാനും അവനെ ഇബാദത്ത് ചെയ്യാനും അവനെ പ്രാർത്ഥിക്കാനും അവന് സുജൂദ് ചെയ്യാനും ഒക്കെ സാധിക്കുക എന്നത്. അതിനു വേണ്ടിയാണ് അള്ളാഹു ഇത്രയും ബുദ്ധി തന്നിരിക്കുന്നത്,
ബോധം തന്നിരിക്കുന്നത്, തിരിച്ചറിവുകൾ നൽകിയിരിക്കുന്നത്. ആ അള്ളാഹുവിനെ വണങ്ങാനും പ്രകീർത്തിക്കാനും സ്തുതിക്കാനും സുജൂദ് ചെയ്യാനും ആ സത്യ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം തെളിച്ച പാതയിലൂടെയാണ്, അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെയാണ്, അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്ന താക്കീതിലൂടെയാണ് നമ്മളെ ഇത് സ്വായത്തമാക്കിയത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അതിനുശേഷമാണ് നമുക്ക് ആയത്തെടുക്കാനുള്ളത്. 47-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വലൗല ആ തുസീബഹും മുസീബത്തും ബിമാ ഖദ്ദമത് ഐദീഹിം. വലൗല ഇല്ലായിരുന്നെങ്കിൽ, ആ തുസീബഹും അവർക്ക് ബാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അസ്വാബ എന്ന് പറഞ്ഞാൽ വിപത്ത് ബാധിക്കുന്നതിനെയാണ്, മുസീബത്ത് എന്ന് പറഞ്ഞാൽ ആപത്ത് വിപത്ത് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ മുൻകൂട്ടി പ്രവർത്തിച്ചതിന്റെ ഫലമായി അവർക്ക് ആപത്ത് ബാധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഫയഖൂലു അവർ പറയുകയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്ത് പറയുകയും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ലൗല എന്തുകൊണ്ടില്ല, അർസൽത്ത ഇലൈന ഞങ്ങളിലേക്ക് എന്തേ അയക്കാത്തത്, അർസൽത്ത നീ അയച്ചു, ഇലൈന നമ്മളിലേക്ക്, റസൂലൻ റസൂലിനെ നീ എന്തേ ഞങ്ങൾക്കൊരു റസൂലിനെ അയക്കാത്തത് എന്ന് അവർ പറയുകയും ചെയ്യില്ലായിരുന്നുവെങ്കിൽ, അതോടൊപ്പം ഫനത്തബ്യ അങ്ങനെ നീ ഒരു റസൂലിനെ അയച്ചാൽ ഞങ്ങൾ പിൻപറ്റാം, ആയാത്തിക്ക നിന്റെ ദൃഷ്ടാന്തങ്ങൾ, വനക്കൂന മിനൽ മുഅ്മിനീൻ ഞങ്ങൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ആവുകയും ചെയ്യാം എന്നവർ പറയുകയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞാനൊരു ദൂതനായിട്ട് അയക്കൂലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എന്ന് വെച്ചാല് അള്ളാഹുവിന്റെ ദൂതനെ അള്ളാഹു തെരഞ്ഞെടുത്തത് ലോകത്തിന് മുഴുവൻ കാരുണ്യമായിട്ടാണ്, ലോകത്തിന് മുഴുവൻ കാരുണ്യമായിട്ടാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഈ രണ്ട് നെഗറ്റീവ് വരുമ്പോഴുണ്ടാകുന്ന പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബലം കൂടും. അതുകൊണ്ട് വമാ അർസൽനാക്ക നിന്നെ നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ റഹ്മത്തിൽ ലിൽ ആലമീൻ ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ. അപ്പൊ എന്തായി, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നിന്നെ ഞാൻ നിയോഗിച്ചിട്ടില്ല, നിന്നെ ഞാൻ ലോകർക്ക് കാരുണ്യമായിട്ട് നിയോഗിച്ചതാണ് എന്നാണ് അതിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. അങ്ങനെ അള്ളാഹു പറയാതെ തിരിച്ചു പറഞ്ഞത് നിന്നെ അതിനു വേണ്ടിയല്ലാതെ ഞാൻ നിയോഗിച്ചിട്ടില്ല എന്ന ആ ഒരു വാക്കിനെ ശക്തിപ്പെടുത്താനാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മൊത്ത കാരുണ്യമാണ്. ആ കാരുണ്യത്തെ അനുഭവിച്ചറിയുന്ന വിശ്വാസികളാണ് നമ്മൾ, ഇല്ലേ? റസൂൽ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കൃത്യമായി ഈ സന്ദേശം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എന്താവുമായിരുന്നു ആലോചിച്ചു നോക്കുക. ഇത് കിട്ടിയിട്ട് ഇപ്പോഴത്തെ ആളുകളുടെ ഒരവസ്ഥ, അതിലൊക്കെ നമ്മളിൽ നിന്നും വന്നു പോകുന്ന അപജയങ്ങൾ ഒക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വിശ്വാസത്തെയും ജീവിതത്തെയും സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പിടിവള്ളി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തായി പോകുമായിരുന്നു? മനുഷ്യൻ ഉന്നതനാകുമ്പോൾ മലക്കുകളേക്കാൾ ഉന്നതനാകാനും, മനുഷ്യൻ എന്താ പറയാ തരം താഴ്ന്നാൽ മൃഗത്തേക്കാൾ അത്തപ്പതിക്കും. മൃഗം അള്ളാഹു അതിന് കൊടുത്ത അവബോധം അനുസരിച്ച് മാത്രമേ ജീവിക്കുന്നത്. മൃഗീയത എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അത് അള്ളാഹു അവന് അതിൻ്റെ ആഹാരം അതൊരു മാനിനെ വേട്ടയാടുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ബേജാർ തോന്നെങ്കിൽ അത് അള്ളാഹു അനുവദിച്ചതാണ്. ആ അനുവദിച്ച പരിധി ഒരിക്കലും അത് വിടില്ല. നമ്മൾ കാണുമ്പോൾ പാവമാന് പാവമോയിൽ എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് നമ്മുടെ തിരിച്ചറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷെ ഒരിക്കലും ഒരു മൃഗവും അതിൽ കൂടുതൽ ആക്രമിക്കുകയും ആ പ്രദേശത്തുള്ള മൊത്തത്തിൽ എല്ലാത്തിനും ഒരേ സമയം നശിപ്പിക്കാനുള്ള പണിയെടുക്കുകയും ചെയ്യൂല. അതൊക്കെ മനുഷ്യനെ ചെയ്യണം. അപ്പോ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും മഹത്തായ കാരുണ്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദപുസ്തകം നൽകി, ആ വേദപുസ്തകം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു എന്നത് മാത്രമല്ല, ജീവിതത്തിന്റെ ഈ വേദപുസ്തകത്തിന്റെ വിശാല തലങ്ങളെ എടുത്തുകൊണ്ട് ആ അതിന്റെ വിശാലമായ അർത്ഥ തലങ്ങളിലൂടെ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി ലോകർക്ക് മുഴുവനും കാണാൻ പാകത്തിൽ ഒരു സമൂഹത്തെ വാർത്തെടുത്തിട്ട് അവരിലൂടെ ഈ ദിവ്യ സന്ദേശം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും
എത്തിക്കാനുള്ള എല്ലാ പരിശ്രമവും മരിക്കുന്നതിന് മുമ്പ് പരിമിതമായ ഒരു കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു തീർത്തു എന്നതാണ്. നിങ്ങൾക്കും എനിക്കും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള നന്മകൾ, ആ നന്മകളുടെ സ്രോതസ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് സത്യമായും ഈ വേദപുസ്തകത്തിൻ്റെതാണ്, പ്രവാചകൻ പഠിപ്പിച്ചു തന്നതിൻ്റെയാണ്. സത്യം മാത്രം പറയണം, കരുണ കാണിക്കണം, അലിവുണ്ടാകണം, നീതി നടപ്പിലാക്കണം, മുതിർന്നവരെ ആദരിക്കണം, ചെറിയ കുട്ടികളോട് കരുണ കാണിക്കണം, ജീവിതത്തിൽ സത്യസന്ധത പാലിക്കണം, അനാഥകളോട് അഗതികളോട് വിഷമിക്കുന്നവരോട് കഷ്ടപ്പെടുന്നവരോട് പുറംപോക്കിലേക്ക് തള്ളപ്പെട്ടവരോട് ഈ പ്രകൃതിയോട് മനുഷ്യനോട് അങ്ങനെ തുടങ്ങിയിട്ട് എന്താ പറഞ്ഞു തരാത്തത്, എന്താ പറഞ്ഞു തരാത്തത്? എങ്കിൽ ആ നന്മകളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുന്നത്, അതിൽ വിഘ്നം വരാതെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ആവുന്നത് ഒക്കെ പടച്ച തമ്പുരാന്റെ മഹത്തായ അനുഗ്രഹം തന്നെയല്ലേ. അപ്പൊ ആ നിലക്ക് അല്ല പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിന്റെ ഫലമായിട്ട് വിപത്തുകൾ ബാധിക്കില്ലായിരുന്നുവെങ്കിൽ, വലൗല ഇല്ലായിരുന്നെങ്കിൽ, അന്തുസീബഹും നിങ്ങൾക്ക് മുസീബത്തുൻ വിപത്ത് ബാധിക്കില്ലായിരുന്നുവെങ്കിൽ, എങ്ങനെയാണ് മനുഷ്യനപ്പോ വിപത്ത് ബാധിക്കുന്നത് എന്നല്ല പറയണത്, വിമഖദ്ദമത് ഐദീഹിം അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിന്റെ ഫലമായിട്ടാണെന്നാണ്. ഈ ലോകത്ത് വരുന്ന എല്ലാ വിപത്തുകളും എടുത്തു നോക്കിയാലോ, വിപത്തുകൾ വരാൻ വേണ്ടിയിട്ട് അള്ളാഹു പണിയെടുത്തിട്ടില്ല എന്നല്ല ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ആര് ചെയ്തതിന്റെ ഫലമാണ്? മനുഷ്യൻ ചെയ്തതിന്റെ ഫലമാണെന്നാണ്. അവിടെയാണ് നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെന്താണ്, ظهر الفساد في البر والبحر بما كسبت ايدي الناس. മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചത് മൂലമാണ് കരയിലും കടലിലും ദുരന്തങ്ങൾ വ്യാപകമാക്കുന്നതെന്നാണ്. നമ്മുടെ മഹാപ്രളയമോ, നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മഹാപ്രളയം, അതിനു മുമ്പ് വന്ന സുനാമി, പിന്നീട് വന്ന കോവിഡ്, അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ എടുത്തു നോക്കുമ്പോ ഇതൊക്കെ വന്നത് അള്ളാഹു മനുഷ്യരെ അങ്ങോട്ട് ഇടങ്ങാറാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. പിന്നെന്താണ്, പിന്നെന്തുകൊണ്ടാ അതൊക്കെ വന്നത്? നിങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായിട്ടാണെന്നാണ്. കുറെയൊക്കെ ഈ പ്രളയം വന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ, വെള്ളം ഒഴുകൻ അള്ളാഹു പിന്നെ ഈ ഭൂമിയെ വ്യത്യസ്ത തലങ്ങളിലായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അത് വയലുകളുണ്ട്, മലമ്പാതകളുണ്ട്, മലകളുണ്ട്, കുന്നുകളുണ്ട്, താഴ്വരകളുണ്ട്, പിന്നെ അങ്ങനെ കുറേ സംഗതികളാണ്. പുഴയുണ്ട്, കടലുണ്ട്, സമതല പ്രദേശമുണ്ട്, മരുഭൂമിയുണ്ട്, അങ്ങനെയൊക്കെ ഇല്ലേ. എന്തിനാ ഇത്ര മനോഹരമായിട്ട് ഈ വ്യത്യസ്ത ഘടകങ്ങളായിട്ട് പടച്ച തമ്പുരാൻ ഇതിനെയൊക്കെ ഇങ്ങനെ ഖണ്ഡങ്ങളായിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് എന്തിനാണ്? ഓരോന്നും അതിൻ്റെതായിട്ടുള്ള ധർമ്മം നിർവഹിക്കുകയും ഈ ഭൂമിയെ നിങ്ങൾക്ക് ഞാൻ പാകപ്പെടുത്തി തന്നു, നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനൊരു വിരിപ്പിൽ ഒരു കിടക്കയിൽ കിടക്കുന്ന സൗകര്യപൂർവം ഉപയോഗിക്കാൻ പാകത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു എന്ന് പറഞ്ഞു. ഉരുണ്ട ഭൂമിയെ നമുക്ക് വണ്ടി ഓടിക്കാനും നമുക്ക് സൈക്കിൾ ഓടിക്കാനും നമുക്ക് എല്ലാ തരത്തിലും ഉപയോഗിക്കാൻ പാകത്തിൽ അള്ളാഹു പരുവപ്പെടുത്തി പാകപ്പെടുത്തി തന്നിട്ടുണ്ട് ഇല്ലേ. ഇതിനെയൊക്കെ നമ്മൾ പല കോലത്തിൽ അലങ്കോലമാക്കുകയും പല കോലത്തിൽ നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ താളം തെറ്റും. ആ താളം തെറ്റുമ്പോൾ അതിൻ്റെ ദുരന്തങ്ങളൊക്കെ നമ്മളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ്. അതിനൊരു പരിധി വരെ ഉപയോഗപ്പെടുത്താം, പരിധിക്കപ്പുറം കടന്നാൽ, പരിധിക്കപ്പുറം കടന്നാൽ അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് അപ്പോ നമ്മളിങ്ങനെ വെള്ളം ഒഴുകി പോകേണ്ട ഇടങ്ങളിലൊക്കെ മനോഹരമായ കടലിനോട് ചേർന്ന് പുഴയോട് ചേർന്ന് നമ്മളിങ്ങനെ ഫ്ളാറ്റുകളും വീടുകളും ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഇങ്ങനെ അതൊക്കെ ആസ്വദിച്ച് അനുഭവിച്ച് വരുമ്പോ ഈ വെള്ളം പൊങ്ങി വരുമ്പോഴൊക്കെ ഒഴുകാനുള്ള വഴികളില്ലാതെ പോയില്ലാതെ ഇതിന്റെ ഓരോന്നിന്റെ പവർ അറിയണതാ. പിന്നെ വെള്ളത്തിന് നമ്മൾ അതാണല്ലോ, നമ്മുടെ വീട്ടില് ഒരു സ്ഥലത്ത് ഒരിത്തിരി വെള്ളം അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് കളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം ആനന്ദം ഒരു ഭാഗത്ത് ഇരുന്നിട്ട് പിന്നെ നമ്മുടെ സൈഡിൽ കൂടി വെള്ളമൊക്കെ പോകുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, കാട്ടുചോലയിലോ അല്ലെങ്കിൽ ഒഴുകുന്നിടത്തൊക്കെ ഒക്കെ സന്തോഷമാണ്. പക്ഷെ നമ്മുടെ വീടിന്റെ അകത്തേക്ക് ഒരു ഇത്തിരി വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടച്ചുകളയില്ലേ? അത് ഇത്തിരി ആകുമ്പോ അതങ്ങോട്ട് ശരിയാവും എന്ന് വിചാരിക്കുമ്പോ അങ്ങനെ പൊങ്ങി 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 വരുമ്പോ നമ്മുടെ മനസ്സിന്റെ ബേജാറുകൾ ഇങ്ങനെ കൂടി 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 വരും. അങ്ങനെ വല്ലാതെ പൊങ്ങി
ഒരു നില മുഴുവൻ പൊങ്ങി രണ്ടാമത് നിലയിലേക്ക് ഓടിക്കേറുമ്പോ അവിടേക്കും കൂടി വെള്ളം പൊങ്ങി വരുമ്പോഴുണ്ടാകുന്ന ആധി ആലോചിച്ചു, അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ? എന്നിട്ട് ഹെലികോപ്റ്ററിൽ നിന്ന് വെള്ളത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി കേഴുന്ന ഒരവസ്ഥ പുറം നാടുകളിൽ ഉണ്ടായതല്ല, നമ്മുടെ കേരളത്തിൽ സംഭവിച്ചില്ലേ? അത് ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടുത്തേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായില്ലേ? എങ്ങനെയാ ഇത് വന്നത് എന്നാണ്. അവിടെയാണ് അള്ളാഹു പറയുന്നത് അന്തുസീബഹും മുസീബത്ത്, ആ വിപത്തുകൾ ബാധിച്ചത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ കരങ്ങൾ അല്ല, നിങ്ങളുടെ കരങ്ങൾ. പിന്നെ അവരുടെ കൈകൾ കൊണ്ട് എന്താണ് മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായിട്ട്, അതാണ് മുമ്പേ ചെയ്തു വെച്ച ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാരണം അവർക്ക് മുസീബത്ത് ബാധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അതോടൊപ്പം തന്നെ അവര് പറയുകയും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, എന്ത് ഫയഖൂലു, അവര് പറയുകയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, റബ്ബന ലൗല, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവ്, ലൗല അർസൽത, നീ അയക്കാത്തത് എന്തേ, ഇലൈന ഞങ്ങളിലേക്ക്, റസൂലൻ ഒരു ദൈവദൂതനെ നീ അയക്കാത്തത് എന്തേ എന്ന് ചോദിക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അതോടൊപ്പം അവരെന്തുകൂടെ പറഞ്ഞു, നീ എന്തേ ഞങ്ങൾക്കൊരു ദൈവദൂതനെ അയക്കാതിരുന്നത് എന്ന് ചോദിക്കുകയും അങ്ങനെ അയച്ചിരുന്നുവെങ്കിൽ, ഫനത്തബി ആയാത്തിക, നിന്റെ ദൃഷ്ടാന്തങ്ങളെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്യുമായിരുന്നല്ലോ എന്നവർ പറയുകയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, അതോടൊപ്പം തന്നെ ഇവനെ പുനമിനൽ വിനീൻ, ഞങ്ങൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ആയിത്തീരുകയും ചെയ്യുമായിരുന്നല്ലോ എന്നവർ പറയുകയും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ അയക്കൂലായിരുന്നു. ഒന്ന് മൂന്നാല് കാര്യങ്ങളാണ്. ഒന്നാമത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ അയച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അവരുടെ കൈകൾ പ്രവർത്തിച്ചത് മുഖേന അവർക്ക് വിപത്ത് ബാധിച്ചു, അപ്പൊ ആ വിപത്ത് ബാധിച്ചതിന് അവർ ചോദ്യം ചെയ്യും. ഇപ്പോഴും നമ്മൾ അള്ളാഹുവിലേക്കാണല്ലോ ചേർത്ത് വെക്കുക. എന്തൊരു പരീക്ഷണമാണ്, എന്തൊരു എടങ്ങേറാണ്, പഠിച്ചോനെ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കും ഇല്ലേ? അതാണ്, നീ എന്തിനാണ് അള്ളാ ഇങ്ങനെ ചെയ്തത്, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അള്ളാ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ ചെയ്തതാണ് നിങ്ങൾക്ക് വന്ന് ഭവിക്കും, നിങ്ങൾ മുമ്പ് ചെയ്തു വെച്ചത് ഇപ്പൊ ഇങ്ങനെ വന്ന് കിട്ടണതാണെന്നാണ് അള്ളാഹു പറയുന്നത്. ഒന്നത്. രണ്ടാമത്തത്, നിന്നെ ഞാൻ നിയോഗിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവരെന്ത് പറയും? ഒരു ദൈവദൂതനെ അയച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദൈവദൂതനെ പിൻപറ്റുകയും ഞങ്ങൾ വിശ്വാസികളാവുകയും ചെയ്യായിരുന്നല്ലോ എന്നും അവർ പറയും. അങ്ങനെ പറയില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ അയക്കൂലായിരുന്നു. അവരങ്ങനെ പറയുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് നിന്നെ ഞാൻ ദൈവദൂതനായിട്ട് അയച്ചത് എന്നാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെ പറയുന്നത്. എല്ലാ ജനവിഭാഗത്തിനും തന്നെ മുസീബത്തുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണെന്ന് നമ്മൾ പറയാം. ഇനി അങ്ങനെ മുസീബത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് മതി എന്ന് അള്ളാഹു പറയുന്നുണ്ടെന്ന് അറിയാം. വലനബുലു വന്നക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂറ ആലിമ്രാനില്, നമ്മൾ പഠിച്ച പിന്നെ ആലിമ്രാനിലെ മുസീബത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അൽബക്രയിലും പഠിച്ചിട്ടുണ്ട്. അൽബക്രയിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നാ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബുലു വന്നക്കും ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീന. അത് നൽകുന്ന ഒരു പ്രതീക്ഷ, നിങ്ങളെ ഞാൻ എന്തായാലും പരീക്ഷിക്കും, നിങ്ങളുടെ വിശ്വാസത്തിന്റെ തോതും നിങ്ങളുടെ ഈമാനിന്റെ പവറും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങളെ കാട്ടിക്കൂട്ടുന്നത് പോലെയാണോ, നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ആ പ്രയാസത്തോടുള്ള നിങ്ങളുടെ സമീപനം, ഒരു പരീക്ഷണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ് എന്ന് അറിയാൻ. അതുകൊണ്ടാണ് ഈ ഇതുണ്ടല്ലോ, എന്താ പിന്നെ ശക്തമായ അതിശക്തമായ തീയിലിട്ട് ചുട്ട് പഴിപ്പിച്ച് എടുത്തതിന് ശേഷം തല്ലിപ്പരത്തിയാലാണ് നല്ലൊരായുധാവണത്. നല്ല തീച്ചൂളയിലിട്ട് കാരിരുമ്പിനെ പഴുപ്പിച്ചെടുത്ത് തല്ലിപ്പരത്തി അതിനെ രൂപം വരുത്തി അതിനെ മൂർച്ച കൂട്ടിയെടുക്കുമ്പോഴാണ് ഒരു നല്ല ആയുധമായി തീരുന്നതെങ്കിൽ, നിങ്ങളെന്ന മനുഷ്യനെ, നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ കർമ്മധർമ്മങ്ങളുമൊക്കെ അത്രമേൽ പെർഫെക്റ്റ് ആണ് എന്ന് എനിക്ക് ബോധ്യപ്പെടാനും
നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടാനും നിങ്ങളെയും ഞാൻ അത്രമാത്രം ശക്തമായ തീച്ചുളയിലൂടെ കൊണ്ടുപോകും. എല്ലാവർക്കും ഒരുപോലെയല്ല, എല്ലാവർക്കും കിട്ടുന്ന ചോദ്യപേപ്പർ ഒന്നല്ല, വ്യത്യസ്ത രൂപത്തിലുള്ളതാണ്. വ്യത്യസ്ത ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. എല്ലാവർക്കും ഒരേപോലെയല്ല. അതിന് കൃത്യമായ ഒരു സമയവും ഒരു പരിധിയും ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അവസാന ബെല്ലടിക്കുന്നതിന് മുമ്പ് ഓരോരുത്തർക്കും വ്യത്യസ്ത രൂപത്തിലുള്ള ചോദ്യപേപ്പറാണ് മലനിപ്പിലു വന്നേക്കും. നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത് ചിലപ്പോ ഹൗഫാകാം, ഭയമാകാം, വൽജൂ വിശപ്പാകാം, വനഖ്സി മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത്. ധനത്തിന്റെയും പ്രിയപ്പെട്ടവരുടെയും ധനനഷ്ടവും പ്രിയപ്പെട്ടവരുടെ വേർപാടും വിഭവനഷ്ടങ്ങളുമാകാം. പക്ഷെ ഒന്നുണ്ട്, നിങ്ങൾക്ക് ആരാണോ ഈ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നത് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അതേപോലെ തന്നെ ഈ പരീക്ഷണങ്ങൾ വരുമ്പോ പറയണം എന്ത്, ഇതാ അസ്വാബത്തുഹും അല്ലെങ്കിൽ ഇതാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ പരീക്ഷിക്കുമ്പോ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്ന മറുപടിയാണ് ഈ പറയുന്നത്, ഇന്നാ ലില്ലാ, ഞങ്ങള് തന്നെ നിനക്കുള്ളതാ, നിന്റെ അടുത്തേക്ക് വരാനുള്ളതാ. ഞങ്ങളെ കുറച്ചു കാലം നീ ഇവിടെ ജീവിക്കാനൊരു അവസരം നൽകി എന്നുള്ളത് ശരിയാണ്. ഞങ്ങൾക്ക് ഇപ്പൊ ഇത്തരത്തിലുള്ള വിപത്തുകളൊക്കെ ബാധിച്ചിരിക്കുന്നു, പക്ഷെ ഞങ്ങൾ തന്നെ നിന്റെ അടുത്തേക്ക് വരാനുള്ളതല്ലേ, നിന്റെ അടുത്തേക്ക്, ഞങ്ങൾ നിന്റെയാണ്, നിന്റെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ളവരാണ് ഞങ്ങൾ. ഈ ബോധത്തിലേക്ക് വരുമ്പോ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ വെറുതെ വന്നാലാവില്ല. എന്റെ വിശ്വാസത്തെയും എന്റെ കർമ്മധർമ്മങ്ങളെയും അത് നല്ല നിലയിൽ ആയി തിന്നിട്ട് നിന്റെ അടുത്ത് വന്നാലേ എനിക്ക് രക്ഷ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ എന്താ നല്ലത്? അപ്പോ ഈ വിപത്തുകളെയും ഇതിനെയൊക്കെ ഉൾക്കൊള്ളാനുള്ള മാനസികമായ കരുത്താർജിക്കുക വിശ്വാസത്തിന്റെ ബലത്തിൽ, ഖുർആനിക ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ വരുമ്പോ ഉലായിക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അനുഗ്രഹങ്ങൾ അങ്ങോട്ട് അള്ളാഹു വർഷിക്കും, അവന്റെ കാരുണ്യവും. എന്നാലോചിച്ച് നോക്കാം, ഈ തിരിച്ചറിവുകൾ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ നമുക്കെല്ലാം പരീക്ഷണങ്ങളാണ്. നമ്മളെല്ലാത്തിനും അള്ളാഹുവിനെയാണ് കുറ്റപ്പെടുത്തുക. അപ്പൊ എന്തായാലും മനുഷ്യകരങ്ങൾ പ്രവർത്തിക്കുന്നത് മൂലം തന്നെയാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോടുള്ള സമീപനവും മനോഭാവത്തിലും നമുക്ക് ഈമാനിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചാൽ ഈ ഓരോ പരീക്ഷണങ്ങളും അനുഗ്രഹമായിട്ട് വരും, അള്ളാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യ വർഷമുണ്ടാകും. അതുകൊണ്ടാണ് പരീക്ഷണങ്ങളെ ആ വിധത്തിൽ നേരിടുകയും അതിനോട് ഉള്ള സമീപനത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും അവന്റെ അനുഗ്രഹത്തെ ആശിച്ചുകൊണ്ടുമൊക്കെ ജീവിക്കുന്നവർക്ക് പിന്നീട് നമുക്ക് അത്ഭുതം തോന്നുന്ന വിധത്തിൽ അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങൾ ചുരുങ്ങും. എന്നാൽ അള്ളാഹുവിനെ നിശിച്ചും അള്ളാഹുവിനോട് എന്താണ് വിഷമിച്ചും പരീക്ഷണങ്ങളോട് വല്ലാതെ ഏതായും ഒക്കെ ജീവിക്കുന്നവർക്കോ ഈ അസ്വസ്ഥതകളും ഇടങ്ങേറും മാറുന്നതല്ല. ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാലും അതിൽ പാഠങ്ങളില്ലേ? അയ്യൂബ് നബി എന്തുമാത്രം പരീക്ഷണം, എന്നിട്ട് അദ്ദേഹത്തിന്റെ അവസാനം എന്തായിരുന്നു നമ്മൾ പഠിക്കേണ്ടതുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാമയുടേത്, മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടേത്, എല്ലാ പ്രവാചകന്മാരുടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടേത്, ഹാജറബിയുടെ, ഓരോന്നും നമ്മൾ പഠിച്ചു നോക്കാം. ഓരോ പരീക്ഷണങ്ങളെയും പിൽക്കാലത്തെ മനുഷ്യർക്ക് പാഠവും തിരിച്ചറിവുകളും നൽകുന്ന വിധത്തിൽ അള്ളാഹു അതിനാക്കി തീർത്തിട്ടുണ്ട്. അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതിനു ശേഷം തന്നെയാണ് അവർ മരിച്ചു പോയത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. അപ്പോ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന വിപത്തുകൾ, അതേപോലെ പിന്നെ അങ്ങനത്തെ നിങ്ങളൊന്നും അങ്ങനത്തെ വേണ്ടാതിനൊന്നും ചെയ്യണില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നേരെ ചൊവ്വെ പറഞ്ഞതൊക്കെ കേട്ടും അനുസരിച്ചൊക്കെയാണ് പോകുന്നത് എങ്കില്, അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകൾ പറയില്ലേ, നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ദൈവദൂതന അയച്ചെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റേ, ഞങ്ങള് സത്യവിശ്വാസികളാവുകയും ചെയ്യല്ലോ എന്നൊക്കെ നാളെ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ വാദിക്കാതിരിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാ ഞാനൊരു ദൈവദൂതനെ അയച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. പിന്നെ അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് فَلَمَّا جَاءَهُمُ الْحَقُّ مِنْ عِنْدِنَا فَلَمَّا جَاءَهُمْ അവർക്ക് വന്നപ്പോൾ, അൽഹഖു സത്യം അവർക്ക് വന്നു കിട്ടിയപ്പോൾ, മിൻ ഇന്ദിന നമ്മുടെ പക്കൽ നിന്ന്, ഖാലു അപ്പൊ അവര് പറയുന്നത്,
ലൗല ഊത്തിയ മിസ്ലമ ഊത്തിയ മൂസ ലൗല അതാണല്ലേ എന്ത് കിട്ടിയാലും ഈ ചോദ്യം ചെയ്യലാണ് കിട്ടിയതിനെ ഉൾക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിലൂടെ തിരിച്ചറിവുകൾ നേടി ജീവിക്കല്ല എപ്പോഴും ഇപ്പൊ നമ്മുടെ ആളുകൾ എന്താ പറയാ ഈ അറബിയിലായതുകൊണ്ട് ഒന്നും മനസ്സിലാവണില്ല എന്നാണ് ഖുർആൻ അറബിയിലായതുകൊണ്ട് ഒന്നും മനസ്സിലാവണില്ല ബാക്കി എല്ലാ ഭാഷയും പഠിക്കാൻ റെഡിയാണ് കേട്ടോ ബാക്കി എല്ലാം അറിയാനും പഠിക്കാനും ഒക്കെ സമയം കണ്ടെത്തൊക്കെ ചെയ്യും ഇത് അറബി ആയതുകൊണ്ട് ഇത് പറ്റണില്ല ഇനി അറബി ആയത് തന്നെ അറബി അങ്ങോട്ട് ഓതിയാ മതി എന്നാണ് വിചാരിച്ചിരിക്കുകയാണ് അപ്പോ കിട്ടിയത് പറഞ്ഞത് അതേപോലെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ല അതിലപ്പുറം നമ്മളിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായി പോകുന്നു എന്നതാണ് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അപ്പൊ അല്ല പറയുന്നത് അവർക്ക് സത്യം വന്നു കിട്ടിയപ്പോൾ ആര് മുഖേന അത് വന്നു കിട്ടിയത് മിൻഇന്ദിന നമ്മുടെ പക്കൽ നിന്നുള്ള സത്യ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് വന്നെത്തിയപ്പോൾ കാലു അവര് പറയണത് ലൗല ഊത്തിയ മിസ്ലമ ഊത്തിയ മൂസ അപ്പൊ അവര് പറയണം മൂസാക്ക് നൽകപ്പെട്ടതുപോലുള്ള ദൃഷ്ടാന്തങ്ങൾ എന്താണ് ഇവന് നൽകപ്പെടാത്തത് ലൗല എന്തുകൊണ്ടില്ല ഊത്തിയ നൽകപ്പെടുന്നില്ല മിസ്ലമ ഊത്തിയ മൂസ മൂസാക്ക് നൽകപ്പെട്ടതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ എന്തേ ഇവന് നൽകാത്തത് അവര് പറയണ കേട്ടോ ഇവന് എന്ന് അവര് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ മൂസാ നബി ഇങ്ങനെ വടിയിട്ടാൽ പാമ്പാകുമായിരുന്നു കൈ ഇങ്ങനെ കക്ഷത്തിൽ വെച്ചെടുത്താൽ കൈ ഇങ്ങനെ പ്രകാശിക്കുമായിരുന്നു അതേപോലെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ എന്ത് ഇത് അങ്ങനത്തെ ഒന്നും ഇല്ലാതെ വെറുതെ ഒരു ഖുർആൻ മാത്രം എന്നാണ് അവർ ചോദിക്കുന്നത് കേട്ടോ അവലം യക്ഫുറു ബിമാ ഊത്തിയ മൂസ മിൻ ഖബിൽ അല്ലാ ചോദിക്കുകയാണ് എന്നാൽ മുമ്പ് മൂസാക്ക് നൽകപ്പെട്ടതിൽ അവർ വിശ്വസിച്ചിട്ടുണ്ടോ അവലം യക്ഫുറു അവരാ വിശ്വസിക്കുകയല്ലേ ചെയ്തത് ലം യക്ഫുറു അവർ വിശ്വസിച്ചില്ല അവലം യക്ഫുറു അവരവിശ്വസിക്കുകയല്ലേ ചെയ്തത് ബിമാ ഊത്തിയ മൂസ മൂസാക്ക് നൽകപ്പെട്ടത് മിൻ ഖബിൽ ഇതിനു മുമ്പ് മൂസാക്ക് നൽകപ്പെട്ടതിൽ അവർ വിശ്വസിച്ചിട്ടില്ലല്ലോ അവരവിശ്വസിക്കല്ലേ ചെയ്തത് കാലു അവര് പറഞ്ഞത് എന്താ സിഹ്റാനി രണ്ട് ജാലവിദ്യകളാണ് ഇവ എന്നാണ് ഈ പിന്നെ വടി താഴെ ഇട്ടപ്പോൾ പാമ്പായതും കൈ കക്ഷത്തിൽ നിന്നെടുത്തപ്പോൾ പ്രകാശിക്കുന്നതുമായിട്ടുള്ള ദിവ്യ ദൃഷ്ടാന്തങ്ങൾ മുഇജിസത്ത് കാണിച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞത് എന്താ ഇത് രണ്ടും സിഹ്റാനി രണ്ട് ജാലവിദ്യകളാണ് തവാഹറ പരസ്പരം പിന്തുണ നൽകിക്കൊണ്ടാണ് ഇത് പിന്നെ അത് അപ്പോ പരസ്പരം പിന്തുണ നൽകിയ രണ്ട് ജാലവിദ്യകളാണിത് അന്ന് അക്കാലത്തെ ആളുകൾ ജാലവിദ്യ ചെയ്യുന്നതായിരുന്നു അതേ പിന്നെ അതിനെ വെല്ലുന്ന ജാലവിദ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുഇജിസത്തുമായിട്ടാണ് മൂസ അലൈഹിസലാം വന്നത് പക്ഷെ ആദ്യത്തെ ജാലവിദ്യക്ക് അക്കാലത്തെ ജാലവിദ്യക്ക് പിന്തുണ നൽകുന്ന ജാലവിദ്യ മാത്രമാണ് ഇത് എന്ന് പറഞ്ഞ് മുഇജിസത്തിനെ അവർ കൊച്ചാക്കല്ലേ ചെയ്തത് വഖാലു അവര് പറയുകയും ചെയ്തു ഇന്നാ തീർച്ചയായും ഞങ്ങൾ ബികുല്ലിൻ കാഫിറു ഇതിലൊക്കെ ഞങ്ങളെ വിശ്വസിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്ത് ഇതുപോലെയുള്ള പാമ്പാവണതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലും ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത് നമുക്കറിയാലോ ജാലവിദ്യക്കാരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹി അല്ല സോറി മൂസാ നബിയിൽ വിശ്വസിച്ചത് ബാക്കിയുള്ളവരൊക്കെ ഫിറൗന്റെ കൂടെ തന്നെ കൂടി നിന്ന് അതിനൊപ്പിച്ച് നിൽക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എല്ലാ കാലത്തെ മനുഷ്യർക്കും ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് ചോദ്യം ചെയ്യാനുണ്ടാവും ഇതേ ചോദ്യങ്ങളുമായിട്ട് നാളെ നിങ്ങൾ പരലോകത്ത് വരില്ലായിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് പ്രവാചകനായി നിയോഗിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും മനുഷ്യൻ ചോദ്യം ചെയ്യും അള്ളാഹുവിനെ എന്തേ ഒരു ദൈവദൂതനെ അയച്ചൂടായിരുന്നു എന്തേ മൂസാക്ക് പോലെ നൽകിയതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങള് ഞങ്ങൾക്ക് അയച്ചരാതിരുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കായിരുന്നു എന്നൊക്കെ പറയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശനമായി ദൃഷ്ടാന്തമായി തെളിവടയാളമായി ഏറ്റവും വലിയ അനുഗ്രഹമായി അള്ളാഹു അവതരിപ്പിച്ച ഈ വേദപുസ്തകത്തോടുള്ള നിലപാടുകളും സമീപനങ്ങളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ ഈ ജീവിതത്തെ കാണെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹു പറയുന്നത് കേട്ടോ
ഒരുപാട് കാര്യങ്ങൾ അവര് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ടല്ലോ. സൂറ അൽ അൻആമില് അള്ളാഹു പറയുന്നുണ്ട് ആറാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ ആയത്തിൽ, വലൂ നസ്സൽനാ അലൈക കിതാബൻ ഫീ ഖിർത്താസിൻ ഫലമസൂഹു ബിഐദീഹിം ലഖാല അല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ. അവർ പറയാണ് ലൗലാ നസ്സൽനാ അലൈക, നിന്റെ മേൽ എന്തുകൊണ്ടാണ് ഇറക്കാത്തത്, കിതാബൻ ഫീ ഖിർത്താസിൻ ഒരു കടലാസിൽ പേജുകളിലായിട്ട് എന്തുകൊണ്ടാണ് ഇത് വരാത്തത്. അന്ന് പേജൊന്നും ഇല്ലല്ലോ, അന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ദിവ്യ ദൃഷ്ടാന്തങ്ങൾ വരുന്നു, റസൂൽ അത് ഗ്രസ്തമാക്കുന്നു, റസൂല് അത് സഹാബികൾക്ക് ഓതി കൊടുക്കുന്നു, സഹാബികളിൽ ഇതിനെ വേഗം വേഗം മനഃപ്പാഠമാക്കുന്നവരും ഒക്കെ ഉണ്ട്. അതല്ലെങ്കിൽ പിന്നീട് അത് എഴുതി രേഖയാക്കുന്നത് എന്തിലാണ്, അതിനെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് കല്ലുകളിലോ അല്ലെങ്കിൽ മരങ്ങളിലോ തോലുകളിലോ പിന്നെ ഈത്തപ്പനയോലകളിലോ മടലുകളിലോ ഒക്കെ എഴുതി വെച്ചിരുന്നത്. അപ്പൊ ഇവര് പറയണത് എന്തുകൊണ്ട് പേജുകളിലായിട്ട് നിനക്കത് ഇറങ്ങുന്നില്ല. പിന്നെ ഫ ലമസൂഹു ബി ഐദീഹിം, എന്നിട്ട് അവരുടെ കൈകൾ കൊണ്ട് അതിങ്ങനെ സ്പർശിക്കാൻ പാകത്തിൽ എന്തേ വരാത്തത്. ലഖാല അല്ലദീന കഫറു, തീർച്ചയായും അസത്യനിഷേധികൾ പറയുകയും ചെയ്തു, ഇൻ ഹാദാ ഇല്ലാ സിഹ്റു മുബീൻ, ഇത് വ്യക്തമായ സിഹ്റല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നതാണ്. ഏതുപോലെ ഖാല അൽ മലഉ മിൻ ഖൗമി ഫിർഔൻ ഇന്ന ഹാദാ ലസാഹിറുൻ അലീം, പിന്നെ ഫിർഔന്റെ ജനതയിലെ സാഹിറുകൾ മൂസാ നബി അലൈഹി സ്വലാമയെ കുറിച്ച് പറഞ്ഞത് എന്താ, തീർച്ചയായും ഇത് ലസാഹിറുൻ അലീം, അറി നന്നായിട്ട് കാര്യങ്ങളൊക്കെ അറിയുന്ന ജാലവിദ്യക്ക്, അല്ലെങ്കിൽ ജാലവിദ്യ നന്നായിട്ട് അറിയുന്ന ആള് തന്നെയാണ്. നമ്മളിത് മുമ്പ് പഠിച്ചതാണ് കേട്ടോ, നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കാനാണ് ഇവ വന്നിരിക്കുന്നത് എന്നാണ് അവരിതിനെ വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇവനെ ഇവിടുന്ന് പറഞ്ഞേക്കണം എന്നൊക്കെയാണ് അവര് പറഞ്ഞത്. അപ്പൊ എല്ലാ കാലഘട്ടത്തിലെ ആളുകളും ഇത്തരത്തിലുള്ള പ്രസ്താവനകളായിട്ട് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കിട്ടിയിരിക്കുന്ന വേദപുസ്തകത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെയൊന്നും ആലോചിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഏതൊരു മൂജിസത്ത് കിട്ടിയാലും ഏതൊരു പ്രവാചകൻ ഏതൊരു ദൃഷ്ടാന്തവുമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിനെ നിരാകരിക്കുകയും അതിനെ നിഷേധിക്കുകയും അതിനെ തള്ളിപ്പറയുകയും ചെയ്യുക എന്നത് മനുഷ്യരുടെ ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യരുടെ പ്രത്യേകതയാണ്. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്, അത് തന്നെയാണ് ഇപ്പോഴും. ഒന്നാമത് സത്യസന്മാർഗത്തിലൂടെ പോകാൻ ഇബ്ലീസ് തീരെ സമ്മതിക്കൂല. അപ്പോ അതിനുള്ള പല പണികളും ഇബ്ലീസ് ചെയ്തു വെച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ച് നമ്മൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്, അതിനാണ് ഞാൻ എപ്പോഴും പറയാറില്ലേ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാനാണ് ഇത്ര ബുദ്ധി നൽകിയിരിക്കുന്നത്. വെറും ഭക്ഷണവും ഭോഗവും അതേപോലെ മറ്റ് ചില കാര്യങ്ങൾ മലമൂത്ര വിസർജനം ഇങ്ങനത്തെ ഒരു സംഗതിയാണെങ്കിൽ ഇവിടുത്തെ മൃഗങ്ങളെ പോലെ മതിയല്ലോ. അവർക്ക് ബുദ്ധി കൊടുത്തിട്ടില്ല, ബോധം കൊടുത്തിട്ടില്ല, തിരിച്ചറിവുകൾ നൽകിയിട്ടില്ല, ഒന്നുമില്ല, അത്ര മതിയായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഇത്രയും തീഷ്ണമായ തിരിച്ചറിവുകളിലൂടെ പോകാൻ പാകത്തിലുള്ള കണ്ണും മൂക്കും നാക്കും ചെവിയും ഒക്കെ തന്നിരിക്കുന്നത് എന്തിനാ? അത് അള്ളാഹുവിനെ കണ്ടെത്താനും അള്ളാഹുവിനെ അറിയാനും ഉൾക്കൊള്ളാനും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാനും നമ്മുടെ കൈകൾ കൊണ്ട് ഒരു ആപത്തും ഈ ലോകത്ത് വരാതിരിക്കാനുള്ള ശ്രദ്ധയും ബോധവും ഒക്കെ ഉണ്ടാവാനാണെങ്കിൽ ഇതൊന്നും ഇല്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്നുവെങ്കിൽ എന്തിനായി ഖുർആൻ ഇത്രയും മഹത്തരമായ സുവിശേഷങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മളിങ്ങനെ മനുഷ്യൻ എന്ന വാക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും നല്ല രീതിയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മളെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്ന, ഓരോ തെറ്റുകളിൽ നിന്നും നമ്മളെ ഇങ്ങനെ അതിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നന്മയുടെ വഴിയിലൂടെ കൊണ്ടുപോകുന്ന സന്മാർഗമാകുന്ന ദിവ്യ ദർശനം നമുക്ക് നൽകിയിരിക്കുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ എന്തിനായി ബുദ്ധി? നിങ്ങൾ ആലോചിച്ച് വെക്ക. അതാണ് നമ്മള് അള്ളാഹിന്റെ കാരുണ്യമാണ് അനുഗ്രഹമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞതൊന്നും കൂടെ പറയാം, ഫലമജാഅഹുമുൽ ഹഖ്ഖു മിൻ ഇന്ദിനാ, ഇതൊക്കെ അള്ളാഹിന്റെ ഓരോ പ്രസ്താവനകളാണ്, എന്റെ പക്കൽ നിന്നുള്ള സത്യയാഥാർത്ഥ്യങ്ങൾ അവർക്ക് വന്നപ്പോൾ.
നമ്മൾ സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ അവന്റെ പക്കൽ നിന്നുള്ള സത്യയാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും. എന്റെ പക്കൽ നിന്നുള്ള സത്യയാഥാർത്ഥ്യങ്ങൾ, ആ സത്യയാഥാർത്ഥ്യത്തിൽ ഏറ്റവും വലിയ പരമമായ സത്യം എന്താ? എന്റെ റബ്ബുണ്ട് എന്ന തിരിച്ചറിവ് തന്നെയാണത്. എന്റെ റബ്ബിന്റെ ദൂതന്മാരാണ് ഈ ലോകത്തെ പ്രവാചകന്മാരൊക്കെ. എന്റെ റബ്ബ് നൽകിയിരിക്കുന്ന ദിവ്യ വേദ പുസ്തകങ്ങളാണ് അവരിലൂടെ വന്നിരിക്കുന്നത് എന്നത്. എന്റെ റബ്ബ് പരിമിതമായൊരു കാലഘട്ടം ഈ ദുനിയാവിൽ തന്നിട്ട് പരലോകം എന്നത് നിശ്ചയിച്ചിരിക്കുന്നു. അവിടെ സ്വർഗ നരകങ്ങളുണ്ട് എന്ന ബോധ്യമാണത്. ഇതൊക്കെ സത്യമാണ്. അപ്പൊ എന്റെ പക്കൽ നിന്നുള്ള സത്യയാഥാർത്ഥ്യങ്ങൾ അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവര് പറയാണ് കാലു, അവര് പറയുന്നു ലൗല ഊത്യം ഇസ്ലമ ഊത്യം മൂസ, മൂസാക്ക് നൽകപ്പെട്ടതുപോലെയുള്ളത് എന്തേ ഇവന് നൽകപ്പെടാത്തതെന്ന്. അതിനേക്കാൾ എത്രയോ മഹത്തരമായതല്ലേ ഇത്? ഇതിനെ വെല്ലാൻ ഇന്ന് എന്തുള്ളത്? ഇതിനെ വെല്ലാൻ പറ്റുന്ന ഒരു കൃതി ഈ ലോകത്ത് എവിടെയുണ്ടോ, ലോകാവസാനം വരെ ഉണ്ടാവും എന്ന് നിങ്ങൾ ആലോചിച്ചോക്ക. ഇൻകുന്തും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിന ഫതൂ ബിസൂറത്തി മിൻ മിസ്ലി വദുഉ ശുഹദാഅകും മിൻ ദൂനില്ലാ ഇൻകുന്തും സ്വാദിഖീൻ. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇൻകുന്തും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിന, നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്ത വേദപുസ്തകത്തെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫതൂ ബിസൂറത്തി മിൻ മിസ്ലി, ഇതുപോലെയുള്ള ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവാ. സൂറത്ത് എന്ന് പറയുമ്പോ നമുക്കൊരു ചെറിയ സൂറത്ത് എടുത്താ പോരെ, അൽബക്കറ പോലത്തെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇതിലുള്ളത് പോലെയുള്ള ഒരു സൂറത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായം കൊണ്ടുവാ. ഏറ്റവും ചെറിയ അധ്യായങ്ങളില്ലേ, മൂന്നായത്തിന്റെ നാലായത്തിന്റെ അഞ്ചായത്തിന്റെ ഒക്കെ ആയിട്ടുള്ള അധ്യായങ്ങളില്ലേ, അൽബക്കറ പോലെ ഇത്രയും വലിയത്, അല്ലെങ്കിൽ അതിനുശേഷം വന്ന ആലിമ്പ്രാൻ പോലെ, നിസാ മാഇദ പോലെ, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഒരധ്യായം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് എത്രയോ ചെറുതാകാം. ഇന്നാത്തനാക്കൽ കൗസർ, സൂറത്തുൽ കൗസറോ അല്ലെങ്കിൽ സൂറത്തുൽ ലഹബോ ഏതു വേണമെങ്കിലും ആവാം. എത്ര കാലമായി, എത്ര നൂറ്റാണ്ടുകളായി അള്ളാഹു ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് ഈ ചോദ്യത്തിലൂടെ ലോകത്തെ മൊത്തം മനുഷ്യരെയും അള്ളാഹു വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്റെ ദാസന് ഞാൻ അവതരിപ്പിച്ച വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ ഒരു സൂറത്ത്. നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണല്ലോ. എന്തേ ലോകത്ത് എത്ര എഴുത്തുകാരുണ്ട്, എത്ര പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട്, ലോകം കണ്ട മഹത്തായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ലോകത്തു നിന്നും മരിച്ചുപോയവരുണ്ട്, ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുണ്ട് ഒക്കെ ഇല്ലേ. ആർക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റും ഇന്നേ വരെ ഇതുപോലെയുള്ള ഒരു ആയത്ത്? ആയത്ത് പറ്റൂലെങ്കിൽ അള്ളാഹു വേറൊരു ആയത്തിൽ പറയുന്നുണ്ട് നിങ്ങളൊരു സൂറത്ത്, അല്ല സോറി, സൂറത്ത് പറ്റൂലെങ്കിൽ അള്ളാഹ് പറയുന്നുണ്ട് നിങ്ങളൊരു ആയത്തെങ്കിലും കൊണ്ടുപോവാന്ന്. ആയത്ത് കൊണ്ടുവരാൻ വന്നിട്ടില്ല. ആയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നൂൻ ഒരായത്താണ്, അലിഫ്ലാമീം ഒരായത്താണ്, സ്വാദ് ഒരായത്താണ്, യാസീൻ ഒരായത്താണ്. ഒരായത്ത് പോലും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇന്നേ വരെ ഒരാൾക്കും. അതിനുശേഷമുള്ള ആയത്ത് ഒക്കെ ആയത്തുകൾ തന്നെയാണ് ഓരോന്നും. അപ്പൊ വലിയ ആയത്ത് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാ? സൂറ അൽ ബഖറയിലെ ആയത്തുദ്ദെയിൻ, കടവുമായി ബന്ധപ്പെട്ട ആയത്താണ്. അത്രേ ആയത്തൊന്നും കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഉണ്ടോ? അത്രയും വലിയ ആയത്ത് കൊണ്ടുവരാൻ നല്ല പറഞ്ഞു, നിങ്ങളൊരു ആയത്തെങ്കിലും കൊണ്ടുവരണം എന്നാ പറഞ്ഞത്. ഒരായത്തെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞതൊക്കെ ഒരായത്ത് തന്നെയാണ്. പക്ഷെ ഇന്നേവരെ ആർക്കും സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ മൂസാക്ക് നൽകിയതുപോലെയുള്ള എന്റെ പക്കൽ നിന്നുള്ള സത്യയാഥാർത്ഥ്യങ്ങൾ അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവര് പറയാണ് എന്തേ ഇവന് മൂസാക്ക് നൽകപ്പെട്ടതുപോലെയുള്ളത് നൽകപ്പെടാത്തത് എന്ന് ചോദിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യൻ ഇത്രമാത്രം സാങ്കേതിക വിദ്യയിലും മറ്റ് കാര്യത്തിലും എന്തിലാ ഇപ്പൊ മനുഷ്യൻ ഉന്നതിയിലെത്താത്തത്? അത്രയും വലിയ ഒരു ലോകത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് അതത് കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്ന, ലോകത്തെ വെല്ലുന്ന, അതിജയിക്കുന്ന ഒരു വേദപുസ്തകത്തെ കിട്ടിയിട്ട് എന്തേ മൂസാക്ക് കൊടുത്തതുപോലെയുള്ളത് ഞങ്ങൾക്ക് ഇറക്കി തരാത്തതെന്ന് ചോദിക്കുന്നത് ഇതിനെ കുറിച്ചുള്ള ബോധ്യമില്ലേറ്റ. ഇന്നും അങ്ങനത്തെ പലവിധ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. ഇതിനറിയാത്തത് കൊണ്ടാ, ഇതിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാ, ഇതിലേക്ക് ഇറങ്ങി വരാത്തത് കൊണ്ടാ? അപ്പോ അങ്ങനെ ചോദിക്കുകയാണ്, അവലം യക്ഫുറു ബിമാ ഊതിയ മൂസ മിൻ ഖബിൽ. നീ ചോദിക്കുന്ന ആളുകള് മൂസാ നബി അലൈഹി സ്വലാമക്ക് കിട്ടിയിരിക്കുന്ന ആ ദിവ്യ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് വിശ്വസിച്ചിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല.
അള്ളാഹ് ചോദിക്കുന്നത് അവലം യക്ഫുറു, നിങ്ങൾ അവിശ്വസിച്ചില്ലേ? ബിമ ഊത്തിയ മൂസ മിൻ ഖബിൽ, മൂസാക്ക് ഇതിനു മുമ്പ് നൽകിയതും നിങ്ങൾ അവിശ്വസിച്ചില്ലേ? ഇപ്പൊ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയണത്, അത് വിശ്വസിച്ചിട്ടാണ് ഈ പറയണതെങ്കിൽ ഇതും നിങ്ങൾക്ക് വിശ്വസിക്കാം, പക്ഷെ നിങ്ങൾ അത് അവിശ്വസിച്ചവരാണ്. എന്നിട്ടാണ് ഇപ്പൊ ഈ പറയുന്നത്. കാലു, എന്തായിരുന്നു അവർ പറഞ്ഞത്? സിഹ്റാനി തലാഹറ, പരസ്പരം ഇങ്ങനെ പിന്തുണ നൽകുന്ന രണ്ട് ജാലവിദ്യകളാണത്. ഏത്? വടിങ്ങനെ താഴെ ഇട്ടാൽ പാമ്പാകുന്നതും പിന്നെ കൈ കക്ഷത്ത് വെച്ചെടുത്താൽ പ്രകാശിക്കുന്നതും ഒക്കെ അതിങ്ങനെ പിന്തുണ നൽകിയ രണ്ട് ജാലവിദ്യകളാണെന്നാ പറഞ്ഞത്. വഖാലു, അവർ പറയുകയും ചെയ്തു, ഇന്നാ ബിക്കുല്ലിൻ കാഫിറൂൻ, ഞങ്ങൾ ഇതെല്ലാം വിശ്വസിക്കുന്നവരാണെന്ന് അവർ പറയുകയും ചെയ്തു. അപ്പൊ ആയത്തുകൾ അതേ വിധത്തിൽ ഓരോന്നും ഓരോ കാലഘട്ടത്തിലും നിഷേധിക്കാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത് എത്ര ബാലിശമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അന്ന് ഒരു പ്രഖ്യാപനം നടത്തുക. കുൽ, നബിയെ താങ്കൾ പറഞ്ഞേക്കുക, ഇങ്ങനെ പറയുന്ന ആളുകളോടൊക്കെ താങ്കൾ പറഞ്ഞേക്കൂ, ഫതൂ ബി കിതാബിൻ മിൻ ഇൻദില്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും നിങ്ങൾ ഒരു കിതാബ് കൊണ്ടുവരൂ. ഹുവ അഹ്ദ മിൻഹുമ, ഈ രണ്ടെണ്ണത്തിനേക്കാളും പിന്നെ അവ രണ്ടിനേക്കാളും നിർവ്വ, ഈ രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിക്ക് കിട്ടിയതും പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയതുമായിട്ടുള്ള വേദപുസ്തകത്തെ വെല്ലുന്ന വേദപുസ്തകവുമായിട്ട് നിങ്ങൾ വരൂ. നിങ്ങൾ ആ അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരൂ. അത്തബിഉഹു, അതിനെ ഞാൻ പിൻപറ്റിക്കൊള്ളാം. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. എത്ര കൃത്യമാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം എന്ന് ആലോചിച്ചോക്കും. നിങ്ങൾക്ക് ഇത് എല്ലാത്തിനെയും നിങ്ങൾക്ക് നിഷേധിക്കാം, എല്ലാത്തിനെയും നിങ്ങൾക്ക് നിരാകരിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും മലക്കുകളല്ല, നിങ്ങൾ മനുഷ്യരാണ്. മലക്കുകൾക്ക് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നൽകാത്തത് കൊണ്ട് അള്ളാഹു എന്ത് പറഞ്ഞോ അതനുസരിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകിയത് കൊണ്ട് എന്താവാം, നിങ്ങൾക്ക് ഒന്നുകിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിശ്വസിക്കാം, നിങ്ങൾക്ക് അനുകൂലിക്കാം, നിങ്ങൾക്ക് നിരാകരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ എന്ത് വേണം? കുൽ, നബിയെ താങ്കൾ പറഞ്ഞേക്കുക, ഫതൂ ബി കിതാബി മിൻ ഇൻദില്ല, നിങ്ങൾ ഇങ്ങനെ എന്നോട് ഈ പറയണ നേരം കൊണ്ട് നിങ്ങൾ അള്ളാഹുടെ പക്കൽ നിന്ന് നിങ്ങളൊരു കിതാബ് കൊണ്ടുപോവാ. ഞാൻ കൊണ്ടുവന്നതിനെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങളെ പിൻപറ്റാം ഞാൻ, നിങ്ങളൊരു കിതാബ് കൊണ്ടുപോവാ. എന്തായിരിക്കണം ആ കിതാബ്? നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള എല്ലാ ചേരുവകളും ഉണ്ടായിരിക്കണം. ഹുവ അഹ്ദ മിൻ ഹുമാ, അവ രണ്ടിനേക്കാളും നേർവഴി കാണിക്കുന്നതായിരിക്കണം. ഇത് നേർവഴി കാണിക്കാനുള്ള ഒന്നാം നമ്പർ ബുക്കാണ്, കിതാബാണ്. ഇതിനേക്കാളും നേർവഴി കാണിക്കുന്നത്, നേർവഴി കാണിക്കാത്തത് കൊണ്ടല്ലല്ലോ ഇപ്പോ പ്രശ്നം, നേർവഴിയിലേക്ക് വരാത്തതല്ലേ പ്രശ്നം. ഇത് രണ്ടിനേക്കാളും നേർവഴി കാണിക്കണം ആ കിതാബ്. അങ്ങനെയാണെങ്കിൽ അക്തബിറക്കു, ഞാൻ അതിനെ പിൻപറ്റും. ഇൻ കുന്തു സ്വാദിഖീൻ, നിങ്ങൾ ഈ പറയുന്നതൊക്കെയാണ് സത്യമെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹു പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോ ആ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സമയം, ഞാനത് മറന്നുപോയതായിരുന്നു, നമുക്ക് ചോദ്യത്തിന് ഒരിത്തിരി സമയം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ കാര്യങ്ങൾ, ഇങ്ങനെ മൂന്നാല് കാര്യങ്ങളാണ് അള്ളാഹു നമുക്കിന്ന് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ബോധം ഉൾക്കൊള്ളണം. ഒന്ന്, എനിക്ക് അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തു വെച്ചത് തന്നെയാണത്. എന്ന് വെച്ചാല് പിന്നെ 46-ാമത്തെ ആയത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹമായിക്കൊണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യമായിക്കൊണ്ട് പിന്നെ ഒരു ജനതക്ക് താക്കീത് നൽകുവാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവര് ചിന്തിക്കുന്നവർ, അതാണ് അല്ലാഹു യത്തദക്കറു എന്ന് പറയുമ്പോ അതാണ് അവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ജനതക്ക് താക്കീത് നൽകാൻ വേണ്ടിയിട്ട് നിന്നെ ലോകർക്ക് കാരുണ്യമായിട്ടൊക്കെ ഞാൻ നിശ്ചയിച്ചത്. നീ എന്തായിരുന്നില്ല മൂസാ നബിയുടെ അവിടെ വെച്ചിട്ട്, ആ തൂറിന്റെ ഭാഗത്ത് വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച സന്ദർഭത്തിൽ നീ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിൽക്കാല ജനതക്ക് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാനൊക്കെ വേണ്ടിയിട്ട്, താക്കീതുകൾ നൽകാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ തെരഞ്ഞെടുത്ത് തന്നെ എന്തിനാണ്? 47-ാമത്തെ ആയത്തില് നിങ്ങൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരു ആപത്ത് ബാധിക്കില്ലായിരുന്നുവെങ്കിലും നിങ്ങൾ പിന്നീട് എന്നോട് ഞങ്ങൾക്കൊരു ദൈവദൂതനെ അയച്ചെന്നിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദൈവദൂതനെ പിൻപറ്റുമായിരുന്നല്ലോ, അങ്ങനെ ഞങ്ങൾക്ക് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ആകാമായിരുന്നല്ലോ എന്നൊക്കെ നിങ്ങൾ പറയുകയും ചെയ്യില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
ഐക്യമായി ദൂതനായിട്ട് ഐക്യമായിരുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. മാത്രമല്ല അള്ളാഹുവിങ്കൽ നിന്നുള്ള 48-ാമത്തെ ആയത്ത് അള്ളാഹുവിങ്കൽ നിന്നുള്ള സത്യയാഥാർത്ഥ്യങ്ങൾ അവർക്ക് വന്നപ്പോൾ അവർ ചോദിച്ചത് എന്തേ മൂസാക്ക് നൽകപ്പെട്ടതുപോലെയുള്ളത് നൽകപ്പെടാത്തത് എന്നാണ് അവർ ചോദിച്ചത്. അത് മൂസാക്ക് നൽകിയതും നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അത് പിന്തുണ നൽകുന്ന രണ്ട് ജാലവിദ്യകളാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. അതേപോലെ തന്നെ അവർ പറയുകയും ചെയ്തത് ഞങ്ങൾ ഇതെല്ലാം അവിശ്വസിക്കുന്നതാണ്. എല്ലാം അവിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് പിന്നെ എന്ത് വിശ്വസിക്കാനാകും എന്നൊക്കെയാണ് അള്ളാഹു ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ലോകത്തെ സകല മനുഷ്യരോടും ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉള്ള ആളുകളോടും ഒക്കെ മുഹമ്മദ് നബിയെ താങ്കൾ പ്രഖ്യാപിച്ചേക്കുക, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു വേദപുസ്തകവുമായിട്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വരൂ. ഈ രണ്ട് എണ്ണത്തെയും കവച്ചു വെക്കുന്നതും ഈ രണ്ടെണ്ണത്തിനേക്കാളും കൂടുതൽ മാർഗനിർദ്ദേശം നൽകുന്നതുമായിരിക്കണം അത്, എങ്കിൽ ഞാൻ നിങ്ങളുടെ പിന്നാലെ കൂടിക്കൊള്ളാം. നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ എനിക്ക് നിങ്ങളോടൊപ്പം വന്നു ചേരുന്നതിന് എന്ത് പ്രയാസം എന്നിടത്താണ് 49-ാമത്തെ ആയത്തിലാണ് നമ്മൾ പിന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇൻഷാല്ലാ അതിന്റെ മറുപടിയായിട്ട് അള്ളാഹു അടുത്ത ആയത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. കൂടുതൽ കൂടുതൽ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞും ബോധ്യപ്പെട്ടും അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ആ സത്യസന്മാർഗത്തിന്റെ പാതയിലൂടെ പൂർവികരായിട്ടുള്ള ആളുകളിൽ ചിലരൊക്കെ തെറ്റിപ്പോയതുപോലെ തെറ്റിപ്പോകാതെ നേരായ പാതയിലൂടെ അള്ളാഹുവിന്റെ സ്വർഗലോകത്തേക്ക് എത്താൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്താൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, കുറച്ച് സമയമുള്ളു, ഞാൻ മറന്നു പോയതുകൊണ്ടാണ്. ആരാണ് ചോദിക്കുന്നത്? ഫാത്തിമ ചോദിക്കുന്നുണ്ട്. ഫാത്തിമ എവിടുന്നാണ്? ഞാൻ അഴീക്കോടുന്ന്. പറഞ്ഞോളൂ. ടീച്ചർ പറഞ്ഞില്ലേ ഏറ്റവും വലിയ ആയത്ത് സൂറത്തുൽ ബക്കറയിൽ ആയത്ത് ദൈൻ എന്ന് പറഞ്ഞില്ലേ, അത് എത്രാമത്തെ ആയത്താ ടീച്ചറെ? അത് അവസാന ഭാഗത്തേക്കായിട്ടാണ് വരുന്നത്. ആയത്തിന്റെ നമ്പർ എന്താ ഓർമ്മയിൽ നിന്ന് പോയിട്ടുണ്ട്. എന്തായാലും അവസാനത്തെ ഭാഗത്താണല്ലേ ടീച്ചറെ? അവസാനത്തെ ഏറ്റവും അവസാനത്തേക്കല്ല, അതിന്റെ തൊട്ട് മുമ്പായിട്ടാണ് വരുന്നത്. ആയത്തിന്റെ നമ്പർ അതിലൊരു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ എത്ര ദിവസം പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ ഒട്ടും ശ്രദ്ധിക്കാതെ കടവുമായി ബന്ധപ്പെട്ട് വളരെ ലാഘവത്തോടു കൂടിയാണ് നമ്മുടെ സമൂഹം ജീവിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മാർഗദർശനങ്ങൾ ഖുർആൻ നൽകാത്തത് കൊണ്ടല്ല നമ്മൾ വല്ലാതെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ്. എല്ലാം അതെ കേട്ടോ. പിന്നെ ആരോ അതിന്റെ ഇടയിൽ വേറെ ആരോ ചോദിക്കാൻ ഒരുങ്ങിയെന്ന് തോന്നുന്നു. അതെ, തൂർ. അസ്സലാമു അലൈക്കും. തൂർ പർവ്വതത്തിന്റെ സൈഡിൽ നീ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് നബിസിനെ കുറിച്ചല്ലേ? അതെ. ഞാൻ മൂസാ നബിക്ക് ഈ ദിവ്യ സന്ദേശങ്ങളൊക്കെ നൽകുന്ന സമയത്ത് മുഹമ്മദ് നബിയെ താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതെന്താന്ന് വെച്ചാല് ഇസ്രായേൽ മുശ്രിക്കുകളെ കൂടി ഒരു ബോധ്യപ്പെടുത്തലാണത്. മുഹമ്മദ് എവിടുന്നൊക്കെയോ കിട്ടിയത് എന്തൊക്കെയോ കുത്തി കുറിച്ചുണ്ടാക്കിയതാണ് ഖുർആൻ എന്നൊക്കെ അവര് വാദിക്കുന്ന വാദങ്ങള്, അവരുടെ ആയത്തുകളെ തള്ളി പറയുന്ന ഒരു അവസ്ഥക്ക് അള്ളാഹു കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ മുഹമ്മദ് നബിക്ക് ഞാൻ നൽകിയതാണ് ഇത്. ആ കൊടുക്കുന്ന സമയത്തൊന്നും മുഹമ്മദ് നബി അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് ലോകത്തെ മനുഷ്യരെയും കൂടി അള്ളാഹു ഇങ്ങനെ ബോധിപ്പിക്കുന്നതാണ്. അതേപോലെ ഞാൻ കയ്യച്ച് പറഞ്ഞതുകൊണ്ട് ആദം നബിക്ക് മുമ്പേ അള്ളാഹുവിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒളി സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അങ്ങനെ പിഴവിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അതൊന്നും ഇല്ല, നീ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, നീ അതിനൊക്കെ എത്രയോ ശേഷമാണ് വന്നത് എന്നുള്ള ബോധ്യപ്പെടുത്തലും കൂടിയാണ്. ഞാൻ എല്ലാവരും പോകുന്നതിന്റെ മുമ്പ് ഒന്നും ഒരു കാര്യം കൂടി പറയാണ്. എല്ലാവരും പോയോന്ന് അറിയില്ല കേട്ടോ. ഇല്ല, പിന്നെ എന്താണ്, അടുത്ത ആഴ്ച തുടങ്ങിയിട്ട് നമുക്ക് 6:30 ഖുർആൻ ക്ലാസ് കേട്ടോ. അവിടുത്തെ UAE എന്താ സമയത്തിന്റെ വ്യത്യാസം അനുസരിച്ചാണ് നമുക്ക് ഇങ്ങനെ സമയം മാറുന്നത്. അപ്പൊ ഇപ്പൊ അവിടെ സുബിഹി ഇങ്ങനെ വൈകി വൈകി വരുന്നത് കൊണ്ട് അവിടെ നിന്നുള്ളൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് അവരുടെ സുബിഹി തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ക്ലാസ് തുടങ്ങാന്നാണ്. എന്നുവെച്ചാ അവിടെ അപ്പൊ സമയമായിട്ടുണ്ടാവില്ല, നമ്മളും അവരും തമ്മിൽ 1.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. നമ്മളാണ് 1.5 മണിക്കൂർ മുമ്പിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അവിടുത്തെ വൈകുന്നതിനനുസരിച്ച് നമ്മൾ 7:00, 8:00 അങ്ങനെ അങ്ങനെ പോകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാകും. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്
അടുത്ത ആഴ്ച തുടങ്ങിയിട്ട് ഇൻഷാല്ല 6:30 ക്ലാസ് തുടങ്ങണം കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഇൻഷാല്ല. ഇനി എന്താണ് വേറെ എന്തെങ്കിലും? വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.